ഈ നെയ്ന് രോഗശാന്തി തരാൻ വളരെയധികം ഈ നെയ്യിൽ ഓജസ് സമൃദ്ധമാണ്. പൊതുവെ ഓജസിനെ ഭൗതികേതര ഊർജമായാണ് കാണപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും പരിക്കിൽ നിന്നോ അസുഖത്തിൽ നിന്നോ ഉള്ള നിങ്ങളുടെ ഗുണപ്പെടൽ അത്രയ്ക്ക് വേഗത്തിൽ സംഭവിക്കും. കേരളത്തിൽ ചിലർ ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല, പക്ഷെ അതിൽ ചിലതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം. അതായത് നെയ്യ് 100 വർഷത്തിലേറെ നാളുകൾ ഭൂമിക്കുള്ളിൽ കുഴിച്ചിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ നെയ്യിന് രോഗശാന്തി തരാൻ വളരെയധികം കഴിവുകളുണ്ടെന്നും. ശത എന്നാൽ 100 വർഷം, ശതവർഷ ശത സംവത്സരകൃതം എന്ന് വെച്ചാൽ നെയ്യ് ഒരു കളിമൺ പാത്രത്തിലാക്കി 100 വർഷത്തോളം ഭൂമിക്കുള്ളിൽ കുഴിച്ചിടുന്നു. 100 വർഷത്തോളം, 100 വർഷത്തോളം അത്രയും കാലം ഈ നെയ്യ് മണ്ണിലിരുന്നാൽ അതിൽ ചില തന്മാത്രാ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ നെയ്യിൽ ഓജസ് സമൃദ്ധമാണ്, തേജസ് സമൃദ്ധമാണ്, പ്രാണനും സമൃദ്ധമാണ്. കാരണം വാതദോഷത്തിൻ്റെ ശുദ്ധമായ സത്ത പ്രാണനാണ്, പിത്തത്തിൻ്റെ ശുദ്ധമായ സത്ത തേജസ്സാണ്, കഫ ഓജസ്സാണ്. കോശത്തിൻ്റെ തലത്തിൽ നോക്കിയാൽ ഓജസ് തേജസ് പ്രാണൻ ഇവ കോശത്തിൻ്റെ പോഷണ പരിണാമ പ്രവർത്തനം, കോശത്തിൻ്റെ ബുദ്ധി, ആശയവിനിമയത്തിൻ്റെ ഒഴുക്ക്. പ്രാണയാണ് ആശയവിനിമയത്തെ നിലനിർത്തുന്നത്. അങ്ങനെ കോശതലത്തിൽ ഓജസ് തേജസ് പ്രാണൻ അവിടെ പ്രവർത്തിക്കുകയും കോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 100 വർഷം പഴക്കമുള്ള നെയ്യ് പുരാണഘൃതം, എക്സിമ സോറിയോസിസ് എന്നീ രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല മരുന്നാണ്. നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ പെപ്റ്റിക് അൾസർ, വൻകുടൽ പുണ്ണ്, IBS, മറ്റു പല അസുഖങ്ങൾ, സ്വയമായി സംഭവിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ എന്നിവയ്ക്കെല്ലാം ശമനമുണ്ടാവുന്നതാണ് ഈ പുരാണഘൃതം. ഇത് വളരെ നല്ലതാണ്. ഈ പുരാണഘൃതം ഓജസ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഓജസ് തേജസ് പ്രാണൻ എന്നീ 3 പ്രധാന ഘടകങ്ങളാണ് ഓരോ കോശത്തിൻ്റെയും ആയുസ് നിലനിർത്തി അതിനെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്നത്. യോഗശാസ്ത്രത്തിൽ പൊതുവെ ഓജസിനെ ഭൗതികേതര ഊർജമായാണ് കാണപ്പെടുന്നത്. ഇതിന് കാരണം ഭൗതിക തലത്തിലുള്ള എല്ലാത്തിനെയും ഭൗതികമല്ലാത്ത തലത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഭൗതികമല്ലാത്ത ഊർജത്തിന്റെ ഒരു വലയം നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ, വലയമെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളതല്ല, കോശത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓരോ കോശത്തിനു ചുറ്റും അല്പം ഭൗതികമല്ലാത്ത ഒരു വലയമുണ്ട്. അത്ഭുതകരമെന്ന് കണക്കാക്കപ്പെടുന്ന വേഗത്തിൽ ആ കോശങ്ങൾ തുടർച്ചയായി സ്വയം പുനരുജ്ജീവിപ്പിക്കും. ശരിയാണ്, ശരിയാണ്. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും പരിക്കിൽ നിന്നോ അസുഖത്തിൽ നിന്നോ ഉള്ള നിങ്ങളുടെ ഗുണപ്പെടൽ അത്രയ്ക്ക് വേഗത്തിൽ സംഭവിക്കും. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ എത്ര അക്രമാസക്തമായി ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് രോഗി എന്ന് വിളിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് അസുഖം വരില്ല. അക്രമാസക്തമായി ജീവിക്കുന്നുവെന്ന് പറഞ്ഞാൽ, നോക്കൂ, നിങ്ങളിവിടെ നല്ല സമാധാനപരമായ ജീവിതമാണ് നയിക്കുന്നത്. ഞാനോ മോട്ടോർ സൈക്കിളിൽ പൂർണ്ണ വേഗത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രവർത്തനം ആഴ്ചയിൽ 7 ദിവസം 365 ദിവസവുമാണ്. രാത്രിയോ പകലോ ഇല്ലാതെ ചില ദിവസങ്ങളിൽ 24 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 18 മുതൽ 20 മണിക്കൂറുകളായിരിക്കും. ഒരു അക്രമാസക്തമായ ജീവിതം. എങ്കിലും അസുഖം കാരണം ഒരു പരിപാടി പോലും ഞാൻ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. അത്തരമൊരു സംഭവം കഴിഞ്ഞ 39 വർഷങ്ങളിൽ നടന്നിട്ടില്ല. പറഞ്ഞത് വളരെ ശരി. എല്ലായ്പ്പോഴും ഈ ഓജസ് നമ്മെ വീണ്ടും ചുറുചുറുക്കിലേക്ക് നയിക്കുന്നു. എനിക്ക് അസുഖമേ ബാധിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പനിയും മറ്റസുഖങ്ങൾ എന്നിങ്ങനെ പല തവണ പിടിപെട്ടിട്ടുണ്ട്. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് എന്റെ പ്രവർത്തനം തുടരാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. അത് ഓജസ് ഒരു ഭൗതികമല്ലാത്ത ഒരു ഊർജമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും അതിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഓരോ കോശവും അതിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ, രോഗശമനം അല്ലെങ്കിൽ ഭൗതിക പ്രവർത്തനങ്ങളുടെ സമ്മർദ്ദത്തിന് അതീതമായി നിൽക്കാനുള്ള കഴിവ് വളരെയധികമായിരിക്കും.